പാർട്ടി നേതാവല്ലല്ലോ. അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ ഒരു സംബന്ധിച്ചുള്ള നിലപാട്. അതങ്ങനെയാണ്. അല്ലാതെ മകൻ ഇപ്പോൾ എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് ഉത്തരവാദിത്തം പാർട്ടിക്ക് ഉണ്ടാവും? അതുണ്ടാവില്ലല്ലോ. അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതങ്ങനെ എടുത്താൽ ഇതങ്ങനെ നമ്മൾ കണ്ടില്ല. കാരണം പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങളെ പ്രോത്സാഹിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു പ്രാദേശിക സംഘർഷം ഉണ്ടായി. സി പി എം പ്രവർത്തകരെ ആക്രമിക്കപ്പെടുകയുണ്ടായി യഥാർത്ഥത്തിൽ. അപ്പോൾ ഒരു പ്രാദേശിക സംഘർഷം ഉണ്ടായതാണ് അത്. അല്ലാതെ ആസൂത്രിതമായിട്ട് ആരെങ്കിലും ആക്രമിക്കാൻ പോയതല്ല സംഭവം. പ്രാദേശികമായ ഒരു സംഘർഷം ഉണ്ടായപ്പോൾ ഒരാൾ പരിക്കേറ്റു. പരിക്കേറ്റ ആൾ അദ്ദേഹത്തിന് നിർഭാഗ്യകരമായ ഒരു അവസ്ഥയിൽ ചെന്നെത്തി. അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മളെന്താ ചെയ്യുക? നിയമപരമായിട്ടുള്ള നടപടികൾ വേഗമെടുക്കേണ്ടതുണ്ട്. ആരുടെ ഭാഗത്ത് നിന്ന് പിശകിച്ചാൽ ആ പിശകിലുള്ളവരെ നിയമത്തിൻ്റെ മുന്നിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്. ആരും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞങ്ങൾ ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആ നിലപാട് നമ്മൾ വ്യക്തമാക്കിയില്ല. നിലപാട് വ്യക്തമാക്കിയാൽ പിന്നെ അതിൽ വേറെ ആക്ഷേപം പറയേണ്ട കാര്യമില്ല. പിന്നെ സമാധാന പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കൂടുതൽ അക്രമങ്ങൾ വ്യാപിപ്പിക്കുക എന്നതിന് ന്യായീകരിക്കാൻ പാടുണ്ടോ? അത് പാടില്ല.